വിധത്തിലുള്ള ചട്നിയാ തയ്യാറാക്കാൻ പോകുന്നത്. അര കപ്പ് പുതിന, ഒരു കപ്പ് മല്ലിയില, ഒരു ചെറിയ സവാളയുടെ പകുതി, രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു മൂന്ന് പച്ചമുളക്, ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകടല, ഒരു നുള്ള, ഒരു അര ടീസ്പൂൺ മാങ്ങായുടെ പൗഡർ, ഇല്ലെങ്കിൽ ഒരു മുറി നാരങ്ങാ നീര്, ഒരു നുള്ള് ബ്ലാക്ക് സാൾട്ട്, ഒരു നുള്ള ജീരകത്തിൻ്റെ പൊടി അല്ലെങ്കിൽ അര ടീസ്പൂൺ ജീരകം, ഒരു നുള്ള് പഞ്ചസാര, പാകത്തിന് ഉപ്പ്. ബ്ലാക്ക് സാൾട്ട് ഇട്ടുകൊണ്ട് അതനുസരിച്ച് നമ്മൾ ഉപ്പിടാവൂ. ഇനി ഒരു നുള്ള ചാറ്റ് മസാല. ഇതെല്ലാം കൂടെ നമുക്ക് നല്ല വൃത്തിയായിട്ട് അരച്ചുകൊണ്ട് വരാം. ഇപ്പം നമ്മൾ അരച്ച് കഴിഞ്ഞു, ആദ്യത്തെ ചട്നി അരച്ച് കഴിഞ്ഞു. നമ്മൾ ഒന്നുകിൽ ഐസ് ഇടണം, അല്ല എങ്കിൽ വെള്ളം ഒഴിക്കണം. സാൻഡ്വിച്ചിന് ഉപയോഗിക്കാം, ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ ഉപയോഗിക്കാം. ഇനി നമുക്ക് അടുത്ത ചട്നി അരയ്ക്കാം. ഇനി നമുക്ക് അടുത്ത ചട്നി. ഒരു കപ്പ് മല്ലിയില, അര കപ്പ് പുതിനയില, ഒരു മൂന്നല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു മൂന്ന് പച്ചമുളക്, ഒരു മുറി ചെറുനാരങ്ങയുടെ നീര്, കുരു വീഴാതെ വേണം, അര ടീസ്പൂൺ ജീരകം, അര ടീസ്പൂൺ ചാറ്റ് മസാല, രണ്ട് ടേബിൾ സ്പൂൺ കപ്പലണ്ടി പീനട്ട്, ഒരു നുള്ള് ബ്ലാക്ക് സാൾട്ട്, ഒരു നുള്ള് പഞ്ചസാര, പാകത്തിന് ഉപ്പ്. ഇനിയും വെള്ളം നമ്മൾ ഒഴിക്കണം, കുറച്ച് വെള്ളം, അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഇട്ടാലും മതി. അരച്ചുകൊണ്ട് വരാം. ഇത് അരച്ച് കഴിഞ്ഞു. അടുത്ത ചട്നിക്ക് വേണ്ടി നമുക്ക് ഒരിത്തിരി ഉഴുന്നും കടലപ്പരിപ്പും വറക്കണം. അത് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു. ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, ഇതൊന്ന് ചുമക്കെ വറക്കണം. ചുമന്ന് തുടങ്ങുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫാക്കണം. ചുമന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് മല്ലിയിലയിട്ട്, പുളിയിട്ടു, പുതിനയിലയിട്ടു, ഒന്ന് ഇളക്കിയിട്ട് സ്റ്റവ് ഓഫാക്കിയിട്ടാണ് നമ്മളിത് പുതിനയില മല്ലിയിലയൊക്കെ ഇടുന്നത്. ഇനി നമുക്കിതങ്ങ് അരയ്ക്കാം. ഒരുപാട് വിധത്തിൽ നമുക്ക് ഈ ഗ്രീൻ ചട്നി അരയ്ക്കാം. ഇനിയുണ്ട്, തൈര് ചേർത്തിട്ടുണ്ട്, തേങ്ങ ചേർത്തിട്ടുണ്ട്. നമുക്കിത് അരച്ചുകൊണ്ട് വരാം. ആ പാകത്തിന് ഉപ്പിടണം. പാകത്തിന് ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചുകൊണ്ട് വരാം.
ഇപ്പോൾ നമ്മുടെ ചട്നി അരച്ച് കഴിഞ്ഞു. ഇനി അത് നമുക്ക് സെർവിങ് ഡിഷിലോട്ട് എടുക്കാം. ഇതിന് നമ്മൾ രണ്ട് പച്ചമുളക് ഇടണം. അറിയാം മറന്നുപോയി, രണ്ടല്ല മൂന്ന് പച്ചമുളക് ഇടണം. എരി അവരവരുടെ ആവശ്യത്തിന്. ഒന്നും കൂടെ അരച്ചുകൊണ്ട് വരാം. ഇനി നമുക്ക് സെർവിങ് ഡിഷിലോട്ട് എടുക്കാം. ഇപ്പം നമ്മുടെ മൂന്ന് തരം ചട്നി, ഗ്രീൻ ചട്നി മൂന്ന് തരം ഒരുപാട് വിധത്തിലുണ്ട്. ഞാനിപ്പം മൂന്ന് തരമാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് രണ്ട് സാൻഡ്വിച്ചിന് നല്ലതാണ്. ദോശയ്ക്കും ഇഡലിക്കും സാൻഡ്വിച്ചിനും ഉള്ള ഇത് നമുക്ക് ദോശയ്ക്കും ഇഡലിക്കും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.